ഒരു കാലത്ത് ബോളിവുഡിലെ മിന്നും താരമായിരുന്നു ഊർമിള മണ്ഡോത്കർ. നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളിലെ നായികയായി ഊർമിള മണ്ഡോത്കർ അന്ന് അഭിനയിക്കുകയുണ്ടായി. അന്നത്തെ കാലത്ത് നായിക പ്രാധാന്യമുള്ള ഏറെയും സിനിമകൾ ചെയ്യുവാൻ ഊർമിളയ്ക്ക് സാധിച്ചിരുന്നു. അഭിനയത്തിലും ഡാൻസിലുമെല്ലാം ഊർമിള മണ്ഡോത്കർ തന്റെ മികവ് തെളിയിച്ചിരുന്നു. മലയാളത്തിലും ഊർമിള മണ്ഡോത്കർ അഭിനയിച്ചിട്ടുണ്ട്. മോഹൻലാൽ നായകനായി എത്തിയ തച്ചോളി വർഗീസ് ചേകവർ എന്ന സിനിമയിലാണ് ഊർമിള മണ്ഡോത്കർ മലയാളത്തിൽ അഭിനയിക്കുന്നത്. അതേപോലെ തന്നെ തന്റെ ഫിലിം മേക്കിംഗ് സ്റ്റൈലിലൂടെ ബോളിവുഡിൽ തരംഗം സൃഷ്ടിച്ച സംവിധായകനാണ് രാം ഗോപാൽ വർമ്മ. രാംഗോപാൽ വർമ്മയുടെ ഏറ്റവും പ്രിയപ്പെട്ട നായികയായിരുന്നു ഊർമിള മണ്ഡോത്കർ. ഒരു സംവിധായകന് തന്റെ ചിത്രത്തിലെ നായികയോട് ഉണ്ടാകാറുള്ള സ്നേഹത്തിനും ആരാധനയിലും ഒരുപാട് ഉയരത്തിലായിരുന്നു രാംഗോപാൽ വർമ്മയ്ക്ക് ഊർമിള മണ്ഡോത്കറിനോട് ഉണ്ടായിരുന്നത്. ഇരുവരും ഒരുമിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തുന്നതും അക്കാലത്ത് പതിവായിരുന്നു. അതേസമയം തന്നെ രാംഗോപാൽ വർമ്മയ്ക്ക് സ്വന്തം ഭാര്യ കാരണം ഊർമിള മണ്ഡോത്കറുമായുള്ള ബന്ധം അവസാനിപ്പിക്കേണ്ടി വരികയായിരുന്നു. സൂപ്പർ ഹിറ്റായി മാറിയ രംഗീല എന്ന സിനിമയുടെ ചിത്രീകരണം മുതലാണ് ഊർമിള മണ്ഡോത്കറിന്റെ സൗന്ദര്യത്തിൽ രാംഗോപാൽ വർമ്മ ആകൃഷ്ടനായി മാറുന്നത്. പിന്നാലെ തന്നെ രാംഗോപാൽ വർമ്മ സ്വന്തം ഓഫീസിൽ ഒരു പ്രത്യേക മുറി തന്നെ ഊർമിള മണ്ഡോത്കറിന് വേണ്ടി പണി കഴിപ്പിച്ചിരുന്നു. ഈ മുറിയിൽ ഊർമിള മണ്ഡോത്കറിന്റെ ചിത്രങ്ങൾ മാത്രമാണ് അദ്ദേഹം സൂക്ഷിച്ചിരുന്നത് പോലും. ഇതേക്കുറിച്ചൊക്കെ രാംഗോപാൽ വർമ്മ തന്നെ സംസാരിച്ചിട്ടുമുണ്ട്. തന്റെ ജീവചരിത്രമായ ഗൺ ആൻഡ് തിങ്സ് ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്ന പുസ്തകത്തിൽ രാംഗോപാൽ വർമ്മ ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുമുണ്ട്. ഊർമിള മണ്ഡോത്കറുടെ ജീവിതത്തിന്റെ ഭാഗമാകുവാൻ രാംഗോപാൽ വർമ്മ അതിയായി ആഗ്രഹിച്ചിരുന്നുവെന്നാണ് വസ്തുത. എന്നാൽ ഇത് രാംഗോപാൽ വർമ്മയുടെ ഭാര്യ അറിഞ്ഞതോടുകൂടി സംഗതി വഷളായി മാറുകയായിരുന്നു. ഊർമിള മണ്ഡോത്കറോടുള്ള അദ്ദേഹത്തിന്റെ അഭിനിവേശം അവർ മനസ്സിലാക്കിയിരുന്നു. പിന്നാലെ തന്നെ ഓഫീസിലെ ഊർമിള മണ്ഡോത്കറിന്റെ ചിത്രങ്ങളാൽ അലങ്കരിച്ച പ്രത്യേക മുറി കണ്ടതിന് ശേഷം സംവിധായകന്റെ ഭാര്യയുടെ രോഷം വർദ്ധിച്ചു വരികയായിരുന്നു. പിന്നീട് ഒരു ദിവസം ഷൂട്ടിംഗ് സെറ്റിൽ ഇതേക്കുറിച്ച് അന്വേഷിക്കുവാൻ വേണ്ടി രാംഗോപാൽ വർമ്മയുടെ ഭാര്യ നേരിട്ടെത്തുകയുണ്ടായി. അവിടെ വെച്ച് രാംഗോപാൽ വർമ്മയ്ക്കൊപ്പം ഊർമിള മണ്ഡോത്കറിനെ കണ്ടതിന് ശേഷം കലിപൂണ്ട അവർ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നടി ഊർമിള മണ്ഡോത്കറെ തല്ലിയെന്നാണ് അന്നൊക്കെ റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. അക്കാലത്ത് ഇത് വലിയൊരു വാർത്തയായി മാറുകയും ചെയ്തിരുന്നു. ഈ ഒരു സംഭവം ഊർമിള മണ്ഡോത്കർ എന്ന നടിയുടെ കരിയറിനെ മോശമായി പിന്നീട് ബാധിക്കുകയുണ്ടായി. നടിയുടെ നിരവധി സിനിമാ അവസരങ്ങളാണ് ഇതുമൂലം നഷ്ടപ്പെട്ടു പോയത്. പതിയെ പതിയെ ഊർമിള മണ്ഡോത്കർ എന്ന നടി സിനിമാ ലോകത്തു നിന്നും അപ്രത്യക്ഷയായി മാറുക കൂടിയായിരുന്നു. എന്നാൽ 2016 മാർച്ച് 4 ഊർമിള മണ്ഡോത്കർ വിവാഹിതയായി. കാശ്മീർ സ്വദേശിയായ മോഡലും ബിസിനസ്സുകാരനുമായ അക്തർ മിർ ആണ് ഊർമിളയുടെ കഴുത്തിൽ മിന്നു ചാർത്തിയത്. അഭിനയത്തിൽ നിന്നുമൊക്കെ വിട്ടുനിൽക്കുമ്പോഴും രാഷ്ട്രീയത്തിൽ സജീവമായി തുടരുകയാണ് ഊർമിള മണ്ഡോത്കർ. സോഷ്യൽ മീഡിയയിലും താരം സാന്നിധ്യം അറിയിക്കുന്നുണ്ട്. അതേസമയം ഒരു കാലത്ത് ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും പ്രതിഭാധനനായ സംവിധായകനായിരുന്നു രാംഗോപാൽ വർമ്മ. തന്റെ പ്രതിഭയുടെ നിഴൽ മാത്രമായി മാറിയിരിക്കുകയാണ് സംവിധായകൻ. ഇപ്പോൾ നിരന്തരം വിവാദങ്ങളിലൂടെയാണ് അദ്ദേഹത്തിന്റെ ജീവിതം ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത് പോലും. ബി ഗ്രേഡ് സിനിമകൾ ഒരുക്കിയും അദ്ദേഹം വിവാദങ്ങളിൽ അകപ്പെട്ടിരുന്നു. മലയാളി മോഡലായ ശ്രീലക്ഷ്മി സതീഷ് എന്ന പെൺകുട്ടിയെ വെച്ച് സാരി എന്നൊരു ചിത്രം സംവിധാനം ചെയ്യുമെന്നും രാംഗോപാൽ വർമ്മ കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ചിരുന്നു. ഈ ഒരു പ്രഖ്യാപനത്തെ തുടർന്ന് സോഷ്യൽ മീഡിയയിലടക്കം സംവിധായകനും ശ്രീലക്ഷ്മി സതീഷും ഏറെ വിമർശനങ്ങളും നേരിട്ടിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.